നമുക്കറിയാം, പൗരത്വ ഭേദഗതി സമരം കത്തിക്കാളിയപ്പോൾ ദില്ലിയിലെ ഷഹീൻ ബാഗിൽ റോഡ് ഉപരോധിച്ചുകൊണ്ട് മാസങ്ങളോളം സ്ത്രീകളും കുട്ടികളും അടക്കം വലിയ രീതിയിൽ സമരം നടത്തിയിരുന്നു. അത് വലിയ കലാപമായി പിന്നീട് മാറുന്ന കാഴ്ചയും കണ്ടു. സമാനമായ രീതിയിൽ ഉത്തരാഖണ്ഡിൽ ഒരു സമരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഉത്തരാഖണ്ഡിലെ ഹൽദിവാനിയിൽ ഉള്ള അവിടുത്തെ ആളുകൾ അവിടെയാണ് ഒരു സമരം ആരംഭിച്ചിരിക്കുന്നത്. അവിടെ 29 ഏക്കർ റെയിൽവേ ഭൂമി കയ്യേറി താമസിക്കുന്ന 4000-ത്തോളം മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന കുടുംബങ്ങളാണ്. ഈ കുടുംബങ്ങളെ ഒഴിപ്പിക്കാനായി വിവിധ സർക്കാരുകൾ ഇതുവരെ നൽകിയ വിജ്ഞാപനങ്ങൾ 4365, ഈ വിജ്ഞാപനങ്ങളെല്ലാം ഇവർ തള്ളിക്കളഞ്ഞു. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഉത്തരവിട്ടു എത്രയും പെട്ടെന്ന് റെയിൽവേയുടെ ഭൂമി ഒഴിപ്പിച്ചേ മതിയാകുമെന്ന്. കാരണം പതിറ്റാണ്ടുകളായി സർക്കാരുകൾ നോട്ടീസ് നൽകിയിട്ട് ഒഴിഞ്ഞു പോകുന്നില്ല, പല രീതിയിൽ ചർച്ച നടത്തിയിട്ട് ഒഴിഞ്ഞു പോകാത്ത ഈ 4000 കുടുംബങ്ങളെ ഈ റെയിൽവേ ഭൂമി കയ്യേറി താമസിക്കുന്നതിന് ഒഴിപ്പിക്കാനുള്ള ഒരു തീരുമാനം, ഒരു ഉത്തരവ് കോടതിയുടെ വന്നു. സ്വാഭാവികമായി കോടതി ഉത്തരവ് നടപ്പാക്കേണ്ട സർക്കാരിൻ്റെ ബാധ്യതയായതുകൊണ്ട് ഒഴിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതോടുകൂടിയാണ് സമരം ആരംഭിച്ചത്. ഗിബോർ ബസ്തി എന്ന് വിളിക്കപ്പെടുന്ന ഹൽദ്വാൻ റെയിൽവേ സ്റ്റേഷനിലാണ് ഈ സമരം നടക്കുന്നത്. റോഡ് ഉപരോധിച്ചുകൊണ്ട് ഷഹീൻ ബാഗ് മോഡൽ തന്നെ വലിയ ഷാമിയാനൊക്കെ വിളിച്ചു കെട്ടി അതിനുള്ളിൽ സ്ത്രീകളെയും കുട്ടികളെയും ഇരുത്തിക്കൊണ്ട് തക്ബീർ വിളികളുണ്ട്. ഒപ്പം തന്നെ ആ ഷഹീൻ ബാഗ് സമരത്തിൽ എന്തൊക്കെയാണോ നടന്നത് അതേപോലെ തന്നെയുണ്ട്. ഒപ്പം തന്നെ ആ ഷഹീൻ ബാഗ് സമരത്തിൽ ഈ സമരം കത്തി ജ്വലിപ്പിക്കാൻ അല്ലെങ്കിൽ ഊതി വലുതാക്കാൻ ശ്രമിച്ച ഓൺലൈൻ മീഡിയാസ് തമ്പടിക്കുന്നു. ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ പിന്തുണ, അങ്ങനെ എല്ലാ ചേരുവകളും, ഷഹീൻ ബാഗിൽ ഏതൊക്കെ ചേരുവകളാണ് ഉണ്ടായിരുന്നത് ആ ചേരുവകളെല്ലാം തന്നെ ഈ സമരത്തിനുമുണ്ട്. അതായത് ഉത്തരാഖണ്ഡിൽ മറ്റൊരു ഷഹീൻ ബാഗ് തുടങ്ങി വെക്കുക, അതിനുശേഷം അത് മറ്റിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുക എന്നൊരു നീക്കമാണ്. മുൻപ് ഇതുപോലൊരു സമരം, അതായത് പൗരത്വ ഭേദഗതി സമരത്തിൻ്റെ 2ാം ഘട്ട സമരം ആരംഭിക്കാൻ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ തീരുമാനം ദില്ലിയിൽ എടുത്തിരുന്നു. പക്ഷേ അത് നടപ്പായില്ല. അത് കേരളത്തിൽ സമരം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങൾക്ക് വ്യാപിപ്പിക്കാനായിരുന്നു. ഏതായാലും സമാനമായ രീതിയിൽ ഉത്തരാഖണ്ഡിൽ അത്രയും ഒരു സമരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് വ്യാപിപ്പിക്കാൻ ഒരു നീക്കമാണ്. ഏതായാലും അത്തരത്തിലേക്ക് തന്നെ, കാരണം ഈ സമീപഭാവിയിലൊന്നും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരത്തിന് യാതൊരു സ്കോപ്പോ കാരണങ്ങളോ ഇല്ലാതിരിക്കുമ്പോഴാണ് ഉത്തരാഖണ്ഡിൽ ഈ സമരം കത്തിജ്വലിപ്പിച്ച് മതത്തിൻ്റെ മേലങ്കി അണിഞ്ച് മതമുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തങ്ങളിവിടെ പീഡിപ്പിക്കപ്പെടുന്നു, അധികാരികൾ തങ്ങളെ കൊന്നൊടുക്കുന്നു എന്നുള്ള രീതിയിലേക്ക് ഒരു പ്രചരണം അഴിച്ചു വിട്ടുകൊണ്ടാണ് പുതിയതായി പുറത്തു വരുന്നത്. ഒരുപക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പോൾ ഈ സമരം റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും വരും ദിവസങ്ങളിൽ വലിയ രീതിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്യാനും അവലോകനം ചെയ്യാനും ചർച്ച നടത്താൻ നമുക്ക് ഏറെ സാധ്യതയുള്ള ഒന്നാണ് ഹൽദിവാനിയിലെ ഗഫൂർ ബസ്തി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് 29 ഏക്കർ കയ്യേറി താമസം ആരംഭിച്ചിരിക്കുന്ന 4000-ത്തോളം കുടുംബങ്ങളെ ഒഴിഞ്ഞു പോകാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ആ ഒഴിപ്പിക്കാനെത്തുമ്പോൾ കുട്ടികളെയും സ്ത്രീകളെയും അണിനിരത്തി റോഡ് ഉപരോധിച്ചുകൊണ്ട് വലിയ പന്തൽ കെട്ടി സമരം ചെയ്യുന്നു. അവിടെ മതമുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് തങ്ങളെ പീഡിപ്പിക്കുന്നു, നലറിക്കരഞ്ഞുകൊണ്ട് സമരം ചെയ്യുന്നു. കയ്യേറ്റ ഭൂമികൾ ഒഴിപ്പിക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളും വ്യാപകമായി തന്നെ ഇപ്പോൾ നടന്നു വരുന്നൊരു പ്രക്രിയയാണ്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, പെട്ടെന്നല്ല ഇവരുടെ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞത്. വിവിധ സർക്കാരുകൾ 4365 വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിക്കുകയും ചർച്ചകൾ നടത്തുകയും നോട്ടീസ് നൽകുകയും ഒക്കെ ചെയ്താണ്. അതായത് പതിറ്റാണ്ടുകളായി ഇവർ ഒഴിപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ഹൈക്കോടതി അതിൽ ഇടപെട്ടത് എന്ന് മാത്രം. ഏതായാലും മറ്റൊരു ഷഹീൻ ബാഗ് ഉത്തരാഖണ്ഡിൽ ഒരുങ്ങുന്നു. ന്യൂസ് ഡെസ്ക് മുസ്ലിം മലയാളം.